സംവിധായകൻ രഞ്ജിത്തിന്റെ വിഷയത്തിൽ നിർണായക നീക്കങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ്. നടന്റെ വീട് വളഞ്ഞിരിക്കുകയാണ് പോലീസ്. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ പ്രതിഷേധം കനത്തതോടെ ചാലിപ്പുറത്തെ രഞ്ജിത്തിന്റെ വീടിന് മുൻപിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അറസ്റ്റ് ആവശ്യപ്പെട്ട് രഞ്ജിത്ത് താമസിച്ചിരുന്ന വയനാട്ടിലെ സ്വകാര്യ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. പ്രതിഷേധം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് വീടിനു മുൻപിൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത്, ഇനി രാജിവെക്കാതെ ഈ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുകയില്ല. ഇതുമാത്രമല്ല, മറ്റൊരു നീക്കം കൂടി നടന്നിരിക്കുന്നത്, ഔദ്യോഗിക വാഹനത്തിലെ ബോർഡ് ഊരി മാറ്റിയാണ് വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടെ വസതിയിലേക്ക് രഞ്ജിത്ത് മടങ്ങിയത്. ഇതോടെയാണ് രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ വീടിന് ചുറ്റും പോലീസിനെ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ ജനം ഇളകി ദിലീപിന്റെ പുട്ടുകട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തത്. അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ഉണ്ടായേക്കാമെന്ന ആ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ കാര്യത്തിലും സംഭവ വികാസങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് കനത്ത സുരക്ഷ രഞ്ജിത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലേരി മാണിക്യം സിനിമയുടെ ഷൂട്ടിംഗിന് മുന്നോടിയായി തനിക്കുണ്ടായ മോശം അനുഭവം ബംഗാളി നടി ശ്രീലേഖ മിത്ര തുറന്നടിച്ചതോടെ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെ സംരക്ഷിക്കാനാകാത്ത വിധം സർക്കാരിന് ഇപ്പോൾ സമ്മർദ്ദമേറിയിരിക്കുകയാണ്. അതായത്, ഒരു തരത്തിലും രഞ്ജിത്തിനെ ഇനി നിലനിർത്താൻ അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ സർക്കാരിന് കഴിയില്ല. കാരണം സ്ത്രീപക്ഷ സർക്കാർ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവരാണ് പിണറായി കൂട്ടർ. അതുകൊണ്ട് തന്നെ ആരോപണ വിധേയനായ രഞ്ജിത്തിനെ മാറ്റി നിർത്തുകയല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ ഇപ്പോൾ സർക്കാരിന് മുന്നിലില്ല. നാനാഭാഗത്തു നിന്നും മുറവിളി ഉയർന്നതോടെ രഞ്ജിത്ത് അക്കാദമി സ്ഥാനം രാജിവെക്കണം എന്ന് CPMലെയും സർക്കാരിലെയും പലരും തുറന്നടിച്ചു കഴിഞ്ഞു. ചില മന്ത്രിമാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് സംസാരിച്ചതെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഇനി നിർണായകമാണ്. കടുത്ത പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇതുകൂടാതെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കണമെന്ന് CPI നേതാവ് ആനി രാജയും AIYFഉം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ബംഗാളി നടിയുടെ ആരോപണം കേരളത്തിനാകെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്ന നിലപാടിലാണ് ആനി രാജ. സംസ്ഥാനത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രഞ്ജിത്ത് സ്വയം ഒഴിയുമെന്നാണ് കരുതുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. ചലച്ചിത്ര അക്കാദമിയിലും രഞ്ജിത്തിനെതിരെ എതിർശബ്ദം ഉയർന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. 5 വർഷം പെട്ടിയിലിരുന്ന പ്രമുഖരടക്കമുള്ള വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കാനായി പേജുകൾ തന്നെ വെട്ടിക്കളഞ്ഞ് പരസ്യപ്പെടുത്തിയ റിപ്പോർട്ടിന്റെ ആദ്യത്തെ വിക്കറ്റ് തെറിക്കാൻ പോകുന്നത് രഞ്ജിത്തിലൂടെയാകാനുള്ള സാധ്യതകളാണ് മുന്നിൽ വരുന്നത്. പ്രശ്നത്തിന് ഇതിനകം തന്നെ രാഷ്ട്രീയ മാനം കൈവന്നു കഴിഞ്ഞു. എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ റിപ്പോർട്ടിലെ മറ്റു പ്രമുഖർ സുരക്ഷിതരാണ്. കാരണം ഇപ്പോൾ കത്തി നിൽക്കുന്നത് രഞ്ജിത്തിന്റെ വിഷയമാണ്. രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കത്തി പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ രഞ്ജിത്തിന്റെ വിവാദം കത്തി നിൽക്കുമ്പോൾ മറ്റ് പ്രമുഖർ ഇപ്പോൾ തടിതപ്പി നിൽക്കുകയാണ്. രഞ്ജിത്തിന്റെ കാര്യം കൂടുതൽ സങ്കീർണമാക്കുന്നത് സമീപകാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങളാണ്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് അനുഭവസ്ഥ തന്നെ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ ഒരു നിമിഷം പോലും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ രഞ്ജിത്ത് അർഹനല്ല എന്ന് സംവിധായകൻ ഡോക്ടർ ബിജു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ചിലർക്ക് അവാർഡ് കൊടുക്കാനും ചില സിനിമകൾക്ക് അവാർഡ് കൊടുക്കാതിരിക്കാനും അക്കാദമി ചെയർമാൻ നേരിട്ട് ജൂറി അംഗങ്ങളെ സ്വാധീനിച്ചു എന്ന പരാതിയും IFFK സിനിമാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും ബിജു ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ താൻ അടക്കമുള്ള ചില സിനിമാ പ്രവർത്തകർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്നും അക്കാദമി ജനറൽ കൌൺസിൽ അംഗങ്ങൾ തന്നെ ചെയർമാനെ പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ബിജു ആരോപിക്കുന്നു. അല്പമെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ അക്കാദമി ചെയർമാനെ ഉടൻ പുറത്താക്കണമെന്ന് ഇപ്പോൾ അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
എന്തായാലും രഞ്ജിത്തിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇളകി നിൽക്കുകയാണ്. ഒരു തരത്തിലും രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയില്ല. അങ്ങനെ സർക്കാർ സംരക്ഷിക്കുകയാണെങ്കിൽ അത് ജനങ്ങളോട് ചെയ്യുന്ന വെല്ലുവിളി തന്നെയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണം ഉൾപ്പെടെ രഞ്ജിത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു പ്രശ്നത്തിലേക്ക്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് രഞ്ജിത്തിന് സുരക്ഷ ഒരുക്കുന്നതും. കൂടാതെ കാറിൽ നിന്ന് ബോർഡ്, ചെയർമാൻ എന്ന ബോർഡ് അഴിച്ചു മാറ്റുന്നതും ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളത് രഞ്ജിത്തിനെ ഉടൻ തന്നെ പുറത്താക്കും എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും പിണറായിക്ക് പ്രിയപ്പെട്ടവനാണ് രഞ്ജിത്ത്. പക്ഷേ പിണറായിക്ക് രഞ്ജിത്തിനെ ചിറകിനടിയിൽ സംരക്ഷിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ CPMലെ, അതായത് CPMലെയും CPIയിലെയും ഉൾപ്പെടെ വനിതാ നേതാക്കൾ, കേരളത്തിലെ അല്ല കേന്ദ്രത്തിലെ വനിതാ നേതാക്കൾ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് രംഗത്ത് വരും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.